നമസ്കാരം. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംധാന പള്ളിയിലെ യൂസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വിശ്വാസ പടവുകൾ എന്ന പഠന ക്ലാസിൻ്റെ രണ്ടാം ഭാഗത്തിലാണല്ലോ നാം നിൽക്കുന്നത്. അതിൽ കുദാശകളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. മൂന്നാമത്തെ കുദാശയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആയതിനെ കുദാശകളായ വിശുദ്ധ പൗരോഹിത്യവും വിശുദ്ധ മാമോദിധായും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. വിശുദ്ധ കുദാശകളിലെ മൂന്നാമത്തെ കുദാശയായ വിശുദ്ധ അഭിഷേക തൈലം സൈത്ത് അഥവാ കർണ എന്ന വിഷയമാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. സ്ത്രീഹന്മാരിൽ നിന്ന് പാരമ്പര്യമായി സഭയ്ക്ക് ലഭിച്ചതായ ഒരു അമൂല്യ നിധിയാണ് അഭിഷേക തൈലം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാമോദീത സമയത്തും ക്രൂശാരോഹണ സമയത്തും ശേഖരിച്ചിരുന്നതായ വെള്ളം സൂക്ഷിച്ചിരുന്ന പാത്രം കൊണ്ടുവന്ന് അതിൽ ഒലിവെണ്ണ ചേർത്ത് വർദ്ധിപ്പിക്കുന്നു. മാമോദീതയുടെ ആവശ്യത്തിനായിട്ട് ഈ തിരുശേഷിപ്പിൽ നിന്നും ഓരോ അംശം ഓരോ സ്ത്രീഹായും ഭാവിച്ചേർത്ത് കാത്തു സൂക്ഷിച്ചിരുന്നു. നമ്മുടെ സഭയുടെ ഏഴ് കുദാശകളിൽ ഒന്നാണ് വിശുദ്ധ അഭിഷേക തൈലം എന്നതായ കുദാശ എങ്കിലും വിശുദ്ധ മാമോദീത കുദാശയ്ക്ക് മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ തൈലത്താൽ മാമോദീത മുങ്ങുന്നവൻ്റെ ദേഹമാസകലം തേക്കുവാനുള്ള തൈലത്തെ വിശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ മാമോദീത തൊട്ടിയിലെ വെള്ളം വിശുദ്ധ സ്ത്രീവായുടെ അടയാളത്താൽ ഈ വിശുദ്ധ തൈലം ഉപയോഗിച്ചുകൊണ്ട് മുദ്ര ചെയ്ത് വിശദീകരിക്കുകയും ചെയ്യുന്നു. കൂടാതെ സ്ഥിരീകരണത്തിനും ഈ തൈലം നാം ഉപയോഗിക്കുന്നുണ്ട്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ നാം കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ഒലിവെണ്ണ ഉപയോഗിച്ചിരുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മുദ്രയായി പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും തിരഞ്ഞെടുക്കുവാനും അതുപോലെ തന്നെ ഉപകരണങ്ങളെ അഭിഷേകം ചെയ്യുവാനുമായിട്ടാണ് എന്ന് പഴയ നിയമ വേദഭാഗങ്ങളോട് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 31 വരെയുള്ളതായ വാക്യങ്ങളോട് കണ്ണോടിക്കുകയാണെങ്കിൽ അവിടെ ഉപകരണങ്ങളെ അഭിഷേകം ചെയ്യുവാനായിട്ട് തൈലം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ലേവ്യാ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അഹ്റോനെ അഭിഷേകം ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. 1 ശമൂവേൽ 10:1 ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ 1 ശമൂവേലിൻ്റെ തന്നെ 16-ാം അധ്യായത്തിൻ്റെ 13 ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു. 1 രാജാക്കന്മാർ 1:39 സാദോക് ശലമോനെ അഭിഷേകം ചെയ്യുന്നു. അതുപോലെ തന്നെ സങ്കീർത്തന വാക്യങ്ങൾ പുസ്തകങ്ങളിലും നമുക്ക് ഇപ്രകാരം കാണാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ടാണ് അഭിഷേകം എന്നത്. ഇത് ഈശോ മിശിഹായുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമുക്കറിയാം മിശിഹ എന്ന പദത്തിന് അർത്ഥം തന്നെ അഭിഷിക്തൻ എന്നാണല്ലോ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ കർത്താവായ യേശുനാഥൻ താൻ വളർന്നതായ നസ്രത്തിൽ ശബത്ത് നാളിൽ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാനായിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ അവൻ്റെ കൈകളിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം കൊടുക്കുന്നതായിട്ട്. അതിൽ യേശുനാഥൻ ആ പുസ്തകത്തിലെ 61-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് വായിച്ചത് തന്നെ. അത് ആരംഭിക്കുന്ന എങ്ങനെയാണ്? ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇതിനെ നസ്രത്ത് മാനിഫെസ്റ്റോ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് തന്നെ. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ 10-ാം അധ്യായത്തിലെ 38-ാം വാക്യത്തിൽ പത്രോസ്ത്രീഹ പറയുകയാണ് യേശു ക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്നാണ്. പുതിയ നിയമത്തിൽ എണ്ണ കൊണ്ടുള്ള അഭിഷേകത്തെപ്പറ്റി 2 തവണയാണ് വ്യക്തമാക്കുന്നത്. 1-ാമത്തെ ഭാഗമെന്ന് പറയുന്നത് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം
ആറാം അധ്യായത്തിലെ 13ാം തിരുവചനത്തിൽ രോഗികളുടെ മേൽ എണ്ണ തേച്ച് സൗഖ്യപ്പെടുത്തുന്നതായ സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗം കാണുന്നത് വിശുദ്ധ യാക്കോബൻ എഴുതിയ ലേഖനത്തിൻ്റെ 5ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങളിലാണ് അത് കാണാൻ സാധിക്കുന്നത്. അവിടെ കാണുന്നത് രോഗസൗഖ്യത്തിനും പാപമോചനത്തിനുമായി എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ രോഗികളുടെ മേൽ എണ്ണ തേച്ച് സൗഖ്യമാക്കുന്നതിനും അതോടൊപ്പം തന്നെ രോഗസൗഖ്യത്തിനും പാപമോചനത്തിനുമായിട്ട് എന്ന് കാണുന്നു. ആദിമസഭയും അഭിഷേകത്തിനായി എണ്ണ ഉപയോഗിച്ചിരുന്നു. മിശിഹായുടെ അപ്പോസ്തലന്മാരിൽ നിന്ന് പാരമ്പര്യമായി കൈമാറി വന്നിട്ടുള്ളതാണ് ഈ അഭിഷേക തൈലം. AD 1318 മുതൽ 1328 വരെ പാത്രികീസായിരുന്നതായ മാർ തിമോത്തി രണ്ടാമൻ ആറ് കാരണങ്ങളാണ് വിശുദ്ധ അഭിഷേക തൈലത്തിനെ അപ്പോസ്തോലിക പാരമ്പര്യമായി കണക്കാക്കുന്നതിനെ വിശദീകരണം നൽകുന്നത്. അവ ഏതെല്ലാമാണ് എന്ന് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം പ്രിയമുള്ളവരെ. ഒന്നാമതായിട്ട് വിശദീകരിക്കുന്നതിൻ്റെ സത്യം പഠിപ്പിക്കുന്നു അഭിഷേക തൈലം. വിശദീകരിക്കുന്നതിൻ്റെ സത്യത്തെ പഠിപ്പിക്കുന്നു അഭിഷേക തൈലം. രണ്ടാമതായിട്ട് തെറ്റായ ദൈവവിശ്വാസത്തെ വേർതിരിക്കുന്നതായ ഒരു മീഡിയമാണ് അഭിഷേക തൈലം. തെറ്റായ ദൈവവിശ്വാസത്തെ വേർതിരിക്കുന്നതായ ഒരു മീഡിയമാണ് അഭിഷേക തൈലം. മൂന്നാമതായിട്ട് വിശ്വാസ ഐക്യത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് അഭിഷേക തൈലം. വിശ്വാസ ഐക്യത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് അഭിഷേക തൈലം. നാലാമതായിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കാനായുള്ള ഒരു മാധ്യമമാണ് അഭിഷേക തൈലം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കാനായുള്ള ഒരു മാധ്യമമാണ് അഭിഷേക തൈലം. അഞ്ചാമതായിട്ട് ഉള്ള കാരണം പറയുകയാണ് മാമോദീസയിലൂടെ ഒരുവനിൽ ആവസിക്കുന്നതായ ആത്മാവിൻ്റെ കൃപയുടെ ഇറക്കത്തിൻ്റെ രഹസ്യത്തെ പറ്റി പഠിപ്പിക്കുന്നു അഭിഷേക തൈലം. മാമോദീസയിലൂടെ ഒരുവനിൽ ആവസിക്കുന്ന ആത്മാവിൻ്റെ കൃപയുടെ ഇറക്കത്തിൻ്റെ രഹസ്യത്തെ പഠിപ്പിക്കുന്നു അഭിഷേക തൈലം. ആറാമതായിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ആലേഖനം ചെയ്യുന്ന വസ്തുവാണ് അഭിഷേക തൈലം. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ആലേഖനം ചെയ്യുന്നതായ വസ്തുവാണ് അഭിഷേക തൈലം എന്നാണ് തിമോത്തി രണ്ടാമൻ പാത്രീസ് പറയുന്നത് തന്നെ. അപ്പോൾ ഈ ആറ് കാരണങ്ങളാണ് പാത്രികേസിനെ ഇപ്രകാരം പറയാനുള്ള കാരണം, വിശദീകരണം നൽകുവാനായുള്ള കാരണം, അപ്പോസ്തലിക പാരമ്പര്യം ഉണ്ട് എന്ന് പറയാനുള്ള കാരണമായിട്ട് കണക്കാക്കുന്നത് തന്നെ. AD 1298 സൂവയുടെ മെത്രാപോലിത്തയായിരുന്ന അതോടൊപ്പം തന്നെ മാർഗ്യാനീത്തയുടെ അഥവാ മുത്ത് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമായ മാർ ഔദീശോ മാർഗ്യാനീത്തയിൽ ഇപ്രകാരമാണ് പറയുന്നത്: വിശുദ്ധ സ്ത്രീഹന്മാർ തന്നെ കുദാശ ചെയ്തതും അവരിൽ നിന്ന് കൈമാറി ഇന്ന് വരെ ദൈവിക സഭ കാത്തു സൂക്ഷിച്ചു വരുന്നതുമാണ് ഈ അഭിഷേക തൈലം എന്ന് പറയുന്നു. വിശുദ്ധ സ്ത്രീഹന്മാർ തന്നെ കുദാശ ചെയ്തതും അവരിൽ നിന്ന് കൈമാറി ഇന്ന് വരെ ദൈവിക സഭ കാത്തു സൂക്ഷിച്ചു വരുന്നതുമാണ് ഈ അഭിഷേക തൈലം എന്ന് പറയുന്നു. തൈലാഭിഷേകത്താൽ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളാൽ നമുക്ക് കർത്താവിൻ്റെ ഭവനക്കാരനെന്ന വണ്ണം ദൈവരാജ്യ അവകാശത്തിൻ്റെ അച്ചാരത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെ രഹസ്യാത്മകമായിട്ട് വിശുദ്ധ അഭിഷേക തൈലത്താൽ വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. വിശുദ്ധ അഭിഷേക തൈലത്തിൻ്റെ പ്രകൃതി ദത്തമായിട്ടുള്ളതായ ഗുണങ്ങളെ സംബന്ധിച്ച് മാർ ഔദീശോ മെത്രാപോലിത മാർഗ്യാനീത്തെ ഇപ്രകാരം വിവരിക്കുന്നു: മികച്ച കലാകാരന്മാർ തങ്ങൾ നിർമ്മിക്കുന്നതായ ചിത്രം വർണ്ണോജനമായിട്ട് വരച്ച ശേഷം അത് എളുപ്പത്തിൽ കേടുവരാതിരിക്കുന്നതിനും ഇതര വസ്തുക്കളുമായുള്ള സമ്പർക്കം മൂലം തകരാറ് സംഭവിക്കാതിരിക്കുവാനും വേണ്ടി എണ്ണ കൊണ്ട് അഭിഷേചിക്കുന്നു. അപ്രകാരം തന്നെ സാത്താന്റെ എതിർപ്പും ലോകത്തിൻ്റെ യാദൃശികത്വവും മൂലം സ്വർഗാധിപനായ ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യനെ കേടുകൂടാതെ സംരക്ഷിക്കുന്നതിനെ അഭിഷേചിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. മികച്ച കലാകാരന്മാർ തങ്ങൾ നിർമ്മിക്കുന്ന ആ ചിത്രം വർണ്ണോജ്വലമായി വരച്ച ശേഷം അത് എളുപ്പത്തിൽ കേടുവരാതെ സൂക്ഷിക്കുന്നതിനും
മറ്റ് വസ്തുക്കളുമായി സമ്പർക്കം മൂലം തകരാർ സംഭവിക്കുന്നതിനു വേണ്ടി എന്നുകൊണ്ട് എപ്രകാരമാണോ കാത്തു സൂക്ഷിക്കുന്നത് അപ്രകാരം തന്നെ സാത്താന്റെ എതിർപ്പും ലോകത്തിന്റെ യാദൃശ്ചികത്വവും മൂലം സ്വർഗാധിപനായ ദൈവത്തിന്റെ മനുഷ്യനെ കേടുകൂടാതെ സംരക്ഷിക്കുന്നതിനെ വിശുദ്ധ അഭിഷേക തൈലം അഭിഷേചിക്കുന്നു എന്നാണ് പറയുന്നത് വിശുദ്ധ അഭിഷേക തൈലം എന്ന് പറയുന്നത് നമ്മളുടെ വിശുദ്ധ മാമോദരയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതുപോലെ നമ്മുടെ സഭാവിശ്വാസത്തിന് വേർപ്പെട്ടു പോയതായ പാപികളായ മക്കൾ സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ സ്ഥിരീകരണത്തിനായും ഈ തൈലം നാം ഉപയോഗിക്കുന്നുണ്ട് AD 581 മുതൽ 595 വരെ പാത്രീസ് ആയിരുന്ന ഈശോയാവ് ഒന്നാമൻ തന്റെ കാലഘട്ടത്തിലെ 587 കൂടിയതായ പരിശുദ്ധ സിംഹാദോസിൽ വെച്ച് പല നിയമങ്ങളും പുതുക്കി എഴുതിയിട്ടുണ്ട് അതിലെ 17-ാമത്തെ നിയമത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് വിശുദ്ധ മാമോദീതയ്ക്ക് ഒഴികെ വേറെ ഒന്നിനും ഈ അഭിഷേക തൈലം ഉപയോഗിക്കരുത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ആ 17-ാം നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ ഈ അഭിഷേക തൈലം മറ്റ് പല വസ്തു സംഗതികൾക്കും ഉപയോഗിച്ചിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴായിരിക്കണം ഇപ്രകാരമുള്ളതായ ഒരു നിയമം കൊണ്ടുവരുവാനായിട്ട് ഇടയായത് എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും ഈ കാനോൻ അനുസരിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് അഭിഷേക തൈലം വിശുദ്ധ മാമോദീതയ്ക്ക് മാത്രമേ ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളൂ എന്ന് വിശുദ്ധ മാമോദീതയാൽ വെള്ളത്തെയും വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ തിരുശരീര രക്തത്തെയും കാണുന്നത് പോലെ വിശുദ്ധ കർണ കുദാശയിൽ കാണപ്പെടുന്നതായ വസ്തു ശുദ്ധ ഒലിവെണ്ണയാണ് തൈലം വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്രമങ്ങൾ വിശുദ്ധ മാമോദീതയുടെ കൂടിയാണ് നാം ചെയ്യുന്നത് പ്രാർത്ഥനയിലെ ഒരു ഭാഗത്ത് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് പാത്രത്തിലെ തൈലത്തിൽ റുഷ്മ വരച്ചുകൊണ്ട് ആ കർണയിൽ പാരമ്പര്യമായി സൂക്ഷിച്ചിരുന്ന സൈത്തെടുത്ത് ത്രോണോസ്മേൽ പാത്രത്തിലിരിക്കുന്നതായ പുതിയ സൈത്തിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടും വടക്കു നിന്ന് തെക്കോട്ടും ശ്രീവാടയാളത്തിൽ റൂസ്മ ചെയ്തുകൊണ്ട് പ്രാർത്ഥന ചൊല്ലുകയാണ് വിമോചക മാമോദീതായാൽ അനശ്വരതയുടെ ദൃഷ്ടാന്തമാകുവാനായിട്ട് വിശുദ്ധ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ തൈലത്തോട് ഒന്നിച്ച് റൂസ്മ ചെയ്യപ്പെടുകയും കലർത്തപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തൈലം അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് വിമോചക മാമോദീതയാൽ അനശ്വരതയുടെ ദൃഷ്ടാന്തമാകുവാനായിട്ട് വിശുദ്ധ അഭിഷേക തൈലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ തൈലത്തോട് ഒന്നിച്ച് റുഷ്മ ചെയ്യപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും കലർത്തപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒഴിക്കുന്നു അതുപോലെ തന്നെ മറ്റ് അപ്പോസ്തോലിക സഭകളിൽ നിന്ന് നമ്മുടെ സഭകളിലേക്ക് കടന്നു വരുന്ന വിശ്വാസികളെ വിശകർണ കൊണ്ട് മുദ്രയാൽ സഭയിൽ സ്വീകരിക്കുന്നു പുരോഹിതൻ സ്ഥാനാർത്ഥിയുടെ മേൽ തക്സാ ദ ഹുസായ പാപ വിമോചന ശുശ്രൂഷ നടത്തി അതിന്റെ അവസാനം കൈവപ്പിന്റെ പ്രാർത്ഥന ചൊല്ലുകയും പിന്നീട് അവസാന റൂഷ്മ വിശുദ്ധ അഭിഷേക തൈലത്താൽ സ്ഥാനാർത്ഥിയുടെ നെറ്റിയിൽ വരച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലുന്നു വിശുദ്ധ കുർബാനയും അതിനെ തുടർന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ മാമോദീതയിലൂടെ മൂന്ന് കാര്യങ്ങളാണ് കാലങ്ങളായിട്ട് സഭ ഒരുമിച്ച് ചെയ്യുന്നത് തന്നെ ഒന്നാമതായിട്ട് തൈലാഭിഷേകം രണ്ടാമതായിട്ട് സ്ഥിരീകരണം മൂന്നാമതായിട്ട് കുർബാന സ്വീകരിക്കൽ ഈ മൂന്ന് കാര്യങ്ങളും വിശുദ്ധ മാമോദീതയിലൂടെ നാം സഭയായിട്ട് കാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന ആ ഒരു ചട്ടമാണ് കാരണം ഒരു കുഞ്ഞുപോലും കർത്താവിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുത് എന്നതുകൊണ്ടാണ് ഇപ്രകാരം നാം ചെയ്യുന്നത് തന്നെ ഇതോടുകൂടി പ്രിയമുള്ളവരെ നമ്മുടെ സഭയുടെ മൂന്നാമത്തെ കുദാശിയായ വിശുദ്ധ അഭിഷേക തൈലത്തിൻ്റെ ക്ലാസ് ഇവിടെ സമാപിച്ചിരിക്കുന്നു നന്ദി